പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അടിപതറി എൽ ഡി എഫ് കനത്ത പ്രഹരമാണ് സർക്കാരിന് പുതുപ്പള്ളി നൽകിയത് മുഖ്യമന്ത്രി പ്രസംഗിച്ച ബൂത്തുകളിലടക്കം എൽ ഡി എഫിന് അടിതെറ്റി പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് വികസന സംവാദവും ചികിത്സാ വിവാദവും ഏറ്റില്ല ഇപ്പോൾ ബി ജെ പിയെ പഴിചാരിക്കൊണ്ടാണ് നേതാക്കൾ തങ്ങളുടെ മുഖം രക്ഷിക്കുന്നത് അതേസമയം ജയ്ക്കിനാവട്ടെ ഹാട്രിക് തോൽവിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വന്തം ബൂത്തിലും മന്ത്രി വാസവന്റെ ബൂത്തിലും പിന്നിലായിരിക്കുകയാണ് ജയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകളാണ് ഇത്തവണ കുറഞ്ഞത് എന്നാൽ നിലം തൊടാതെയാണ് ബി ജെ പി തോറ്റത് വോട്ടുകൾ കുത്തനെ കുറഞ്ഞു കേന്ദ്രമന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്തു പ്രവർത്തിച്ചിട്ടും ഫലം കാണാതെ ആറായിരത്തോളം വോട്ടുകളിലേക്ക് ലജിൻലാൽ ഒതുങ്ങിപ്പോയി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയമ്മൻ വിജയിച്ചത് അഞ്ചു മണിക്കൂറിലേറെയാണ് പുതുപ്പള്ളിയുടെ ചിത്രം തെളിയാൻ വേണ്ടി വന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയ തുടക്കം മുതൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുൻപിലായിരുന്നു പിന്നീട് അത് പഞ്ചായത്തുകളിലേക്ക് കടന്നപ്പോൾ അതേ മുൻതൂക്കത്തോടെ വലിയൊരു തരംഗമായി മാറുന്നതാണ് കാണാൻ സാധിച്ചത് എല്ലാ പഞ്ചായത്തിലും ആദ്യമെണ്ണി രണ്ട് പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റമാണ് ചാണ്ടിയുമ്മൻ കാഴ്ചവെച്ചത് രണ്ട് പഞ്ചായത്തുകൾ എണ്ണിയപ്പോൾ തന്നെ ആറായിരത്തോളം വോട്ടുകളുടെ ലീഡ് ചാണ്ടിയമ്മന് ലഭിച്ചിരുന്നു എല്ലാ ബൂത്തുകളിലും ചാണ്ടിയുമ്മൻ തന്നെയാണ് ലീഡ് നിലനിർത്തിയത് അതുകൊണ്ട് തന്നെ ജെയ്ക്സി തോമസ് വളരെ പിന്നിലാകുന്ന കാഴ്ചയാണുണ്ടായത് ജെയ്ക്സി തോമസിന്റെ സ്വന്തം നാടും സ്ഥാനാർത്ഥിയുമായ മണ്ഡലമായിരുന്ന മണാർക്കാട് എൽ ഡി എഫ് ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്നുവെങ്കിലും വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ജയ്ക്കിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വലിയൊരു ഉമ്മൻചാണ്ടി തരംഗം തന്നെയാണ് ചാണ്ടി ഉമ്മന് അനുകൂലമായി ആഞ്ഞടിച്ചതെന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടുള്ള അതിരൂക്ഷമായ ജനവികാരവും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായിരുന്നു എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ ആളനക്കക്കുറവും അതിന്റെ ലക്ഷണമായി തന്നെ വേണം കാണാൻ അത്തരമൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പല ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ സർക്കാരിൻറെ മോശം പ്രകടനത്തെപ്പറ്റിയും സർക്കാർ അടുത്ത കാലങ്ങളിലായിപ്പെട്ട വിവാദങ്ങളിലടക്കമുള്ള കാരണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിച്ചു എന്ന് വേണം കരുതാൻ ഉമ്മൻചാണ്ടി തരംഗത്തോടൊപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരവും ഒരുമിച്ചൊരു കൊടുങ്കാറ്റായി മാറുകയും അത് ചാണ്ടിയമ്മന് അനുകൂലമാവുകയും വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സാധാരണക്കാർക്കിടയിൽ സംസാരിക്കുമ്പോഴുണ്ടായ സർക്കാരിനെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ഇപ്പോൾ ഉള്ളതെന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ഈ പരാജയം അഴിമതി ആരോപണങ്ങളും സർക്കാരിന്റെ നിലവിലെ പ്രവർത്തനങ്ങളുടെ മോശം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ മുഖ്യമന്ത്രി അതിന് പ്രതികരിക്കാതിരിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ക്രിയാത്മകമായുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവയിലെല്ലാത്തിലും വന്ന പിഴവുകളുടെ അടിവരയിട്ട ഫലമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത്